ആലപ്പടമ്പിൽ കുന്നിടിച്ചു കടത്തൽ വ്യാപകമെന്ന് പരാതി. കാങ്കോൽ സ്വാമിമുക്ക് മാത്തിൽ റോഡിലെ കൊട്ടക്കുന്ന് ഇടിച്ചു നീക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത് വന്നു. മണ്ണ് ഖനനം എന്തു വില കൊടുത്തും ചെറുക്കുമെന്നാണ് നാട്ടുകാർ പറയുന്നത്. നിരവധി കുന്നുകളുണ്ടായിരുന്ന നാടാണ് കാങ്കോലാലപ്പടമ്പ ഗ്രാമപഞ്ചായത്ത്. മണ്ണെടുപ്പ് രൂക്ഷമായതോടെ പല കുന്നുകളും ഇന്ന് നാശത്തിന്റെ വക്കിലാണ്. മണ്ണെടുക്കാനായി ഇടിക്കുകയും തുരക്കുകയും ചെയ്യാത്ത കുന്നുകളൊന്നും ഇവിടെ ബാക്കിയില്ല. പയ്യന്നൂർ, തൃക്കരിപ്പൂർ, കല്യാശ്ശേരി മണ്ഡലങ്ങളിലെ വിവിധങ്ങളായ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും ചതുപ്പുകൾ നികത്താനും ടിപ്പറുകൾ എത്തുന്നത് കരുവള്ളൂരിനും കിഴക്കുള്ള കാങ്കോൽ ആലപ്പടമ്പിലേക്കുമാണ്. അപൂർവം ചിലയിടങ്ങളിൽ മാത്രമാണ് കുന്നിടിക്കലിനെതിരെ നേർത്ത പ്രതിഷേധമെങ്കിലും ഉണ്ടാകാറ്. എന്നാൽ കാങ്കോൽ സ്വാമിമുക്ക് മാത്തൽ റോഡിലെ കോട്ടക്കുന്ന് ഇടിച്ചു നീക്കുന്നതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ ശക്തമായി തന്നെ രംഗത്ത് വന്നു. മണ്ണ് ഖനനം എന്ത് വില കൊടുത്തും ചെറുക്കും എന്നാണ് നാട്ടുകാരുടെ പക്ഷം. ഇപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത് ആലപ്പടമ്പിലത്തെ കോട്ടക്കുന്ന് പറഞ്ഞ ഒരു പ്രദേശത്താണ്. ഈ കോട്ടക്കുന്ന് ഒരുപാട് ജൈവ വൈവിധ്യങ്ങളുള്ള, പണ്ട് കാലം തൊട്ടേ ഈ നാട്ടിലത്തെ ജനങ്ങൾ ആടുമേയ്ച്ചും കാലിമേയ്ച്ചും ഈ നാട്ടിലെ താഴ്വരയിലത്തെ വയലുകളിലെ കൃഷിക്ക് വേണ്ടുന്ന വെള്ളം ശേഖരിക്കുന്ന ഇതിൻ്റെ ആണിക്കല്ലായ ഒരു കുന്നാണ് ഈ കോട്ടക്കുന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു മറ്റൊരു ഭാഗം കുന്നശ്ശേരി എന്ന് പറയുന്ന പ്രദേശമാണ്. താഴെ ആലപ്പടമ്പ്, നാർക്കൽ, കപ്പാടിച്ചാൽ എന്ന് പറയുന്ന വലിയ പ്രദേശവും ഈ ഇതിൻ്റെ താഴെയുണ്ട്. ഈ കുന്നിനെ ആശ്രയിച്ചിട്ടാണ് ഇവിടുത്തെ കൃഷിയും ശുദ്ധജലമെല്ലാം നിലനിൽക്കുന്നത്. ഈ കുന്നാണ് ഇപ്പോൾ മുഴുവനായിട്ടും ഇല്ലാതാക്കാൻ വേണ്ടി സംഘം ചേർന്ന് ഒരു വൻ മാഫിയ തന്നെ ഇതിന് പിന്നിൽ ചേർന്നുകൊണ്ട്. ഒരാഴ്ച കൊണ്ടാണ് സ്വകാര്യ വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള കുന്ന് ഇടിച്ച് മണ്ണ് കടത്തി തുടങ്ങിയത്. കുന്ന് ഇല്ലാതാകുന്നതോടെ തങ്ങളുടെ കുടിവെള്ള ലഭ്യത ഇല്ലാതാകുമെന്ന് പ്രതിഷേധിക്കുന്നവർ പറയുന്നു. ഇതിന്റെ സമയത്തെ കണ്ട പാറയാണ്, അതൊരു കോട്ട എന്ന് പറഞ്ഞിട്ട് സങ്കല്പിച്ച ഒരു തറി ഉണ്ടായിരുന്നു. അതാണ് ഇവര് മുമ്പിൽ വളപ്പെടുത്താട് മാന്തി കൊണ്ടുപോയത്. ഇപ്പൊ എന്തിനു ഒരു പരന്ന ഭൂമിയാണ്ടായിരുന്നു, പിന്നെ എന്തിനത് നശിപ്പിച്ചത് എന്നാ എന്റെ ചോദ്യം. അങ്ങനെ ഇനി നശിപ്പിക്കാൻ പെടൂല, അതന്നെ പറഞ്ഞു പറയേണ്ടി വരും. ഇനി ഒരു മണ്ണ് ഇങ്ങനെ കൊണ്ടുപോകാൻ അനാവശ്യമായിട്ട് കുയിക്കാൻ പെടും. കുന്നിടിക്കലുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ഓഫീസിൽ നടന്ന ചർച്ചയും പരാജയപ്പെട്ടിരുന്നു. എന്ത് വില കൊടുത്തും കുന്നിനെ സംരക്ഷിക്കും എന്നാണ് സമീപവാസികളുടെ നിലപാട്. കഴിഞ്ഞ ദിവസം പോലീസ് ഉൾപ്പെടെ വന്നെങ്കിലും നാട്ടുകാർ ടിപ്പർ ലോറികളെ തിരിച്ചയക്കുകയായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരുവള്ളൂർ.